1945 ഓഗസ്റ്റ് 6, സമയം രാവിലെ 8:00. ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ തുടങ്ങിയ ഹിരോഷിമക്കാർ അത്യുഗ്ര ശബ്ദം കേട്ട് ഞെട്ടിവിറച്ചു. അമേരിക്ക ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണത്തിന് ഹിരോഷിമയെ വേദിയാക്കി. ആ ബോംബിൻ്റെ മാരക ശക്തിയിൽ അനേകം പേർ അപ്പോൾ തന്നെ മരിച്ചു. മരിക്കാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ തൽക്കാലത്തേക്ക് മാത്രം അനേകം പേർ രക്ഷപ്പെട്ടു. ഹിരോഷിമയിൽ അണുബോംബ് സംഹാര താണ്ഡവം നടത്തുമ്പോൾ അവിടെ നിന്നും 1.5 മൈൽ അകലെയുള്ള ഒരു വീട്ടിൽ സഡാക്കോ സസാക്കി എന്ന 2 വയസ്സുകാരി ശാന്തമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. ബോംബ് പൊട്ടിയ സ്ഥലത്തു നിന്നും അകലെയായിരുന്നതിനാൽ അവൾക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. സഡാക്കോ വളർന്നു. വലിയൊരു ഓട്ടക്കാരിയാകുക എന്ന അഭിലാഷത്തോടെ സ്കൂളിലെ മത്സരങ്ങളിൽ ചേർന്നു. അനേകം മത്സരങ്ങളിൽ വിജയിച്ചു. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മത്സര ഓട്ടത്തിനിടെ ആ 12-കാരി തളർന്നു വീണു. വിശദമായ പരിശോധനയിൽ ആ സത്യം വെളിവായി. സഡാക്കോയെ മാരകമായ രക്താർബുദം ബാധിച്ചിരിക്കുന്നു. അണുബോംബ് പുറത്തുവിട്ട വികിരണങ്ങൾ നൽകിയ ക്രൂര സമ്മാനം. തൻ്റെ സ്വപ്നങ്ങൾക്ക് അണുബോംബ് ഏൽപ്പിച്ച പ്രഹരത്തിൽ അവൾ പൊട്ടിക്കരഞ്ഞു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ മിത്രമായ ചിസുക്കോ മരിക്കാതിരിക്കാനുള്ള വഴിയെക്കുറിച്ച് പറഞ്ഞു. ജപ്പാൻകാർക്ക് കൊറ്റികൾ പവിത്രമായ പക്ഷികളാണ്. ഇവ 1000 വർഷം വരെ ജീവിക്കുമെന്നാണ് ജപ്പാനിലെ പരമ്പരാഗത വിശ്വാസം. 1000 കൊറ്റികളെ ഉണ്ടാക്കുന്നുവോ അയാളുടെ ആഗ്രഹം സാധിക്കും എന്നാണ് വിശ്വാസം. തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന കടലാസ് കൊണ്ട് കൊറ്റിയെ ഉണ്ടാക്കുന്ന വിദ്യ ചിസുക്കോ സഡാക്കോയെ കാണിച്ചു കൊടുത്തു. 1000 കൊറ്റികളെ നിർമ്മിച്ച് തൻ്റെ ആയുസ് തിരികെ പിടിക്കാൻ സഡാക്കോ വർദ്ധിച്ച ഉത്സാഹത്തോടെ പരിശ്രമിച്ചു. അതിതീവ്രമായ വേദന അനുഭവിക്കുമ്പോഴും അതിനെ കടിച്ചമർത്തി അവൾ കൊറ്റികളെ നിർമ്മിച്ചു. ചില ദിവസങ്ങളിൽ അനേകം കൊറ്റികൾ, രോഗം കൂടുതലായി ശല്യപ്പെടുത്തിയ ദിവസങ്ങളിൽ 1-ോ 2-ോ മാത്രം. കൊറ്റികളുടെ എണ്ണം 644-ൽ എത്തിയപ്പോൾ രോഗം അവളെ പൂർണ്ണമായും കീഴടക്കി. 1955 ഒക്ടോബർ 25 കൊറ്റികളെ തനിച്ചാക്കി സഡാക്കോ വിടചൊല്ലി. അവളുടെ കൂട്ടുകാർ ശേഷിച്ച 356 കൊറ്റികളെ നിർമ്മിച്ച് അവളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. ഇതുകൊണ്ട് തൃപ്തിയാകാത്ത അവർ ആയുധ കച്ചവടം നടത്തി കീശ വീർപ്പിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ മാരകമായ ബോംബുകളിലൂടെ ജനങ്ങളെ കൊല ചെയ്യുന്ന യുദ്ധക്കൊതിയന്മാർക്കെതിരെ ബോധവൽക്കരണം നടത്താൻ, സമാധാനം നിറഞ്ഞ പുതുലോകത്തിനായി പരിശ്രമിക്കാൻ തീരുമാനിച്ചു. കുട്ടികളിൽ നിന്നും മാത്രം പണം പിരിച്ച് അവർ ഹിരോഷിമ നഗരത്തിൽ അണുബോംബ് വീണ സ്ഥലത്തു തന്നെ ഒരു സമാധാന സ്മാരകം പണിതു. സഡാക്കോയുടെ കൂട്ടുകാർ സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം പരത്താൻ ഒരു വേദി രൂപീകരിച്ചു, ദി പേപ്പർ ക്രെയിൻ ക്ലബ്. പ്രമുഖ വ്യക്തികൾ ഹിരോഷിമയിൽ വരുമ്പോൾ അവർ കടലാസ് കൊക്കുകളുടെ മാല അവരെ അണിയിക്കും. യുദ്ധക്കൊതിയന്മാരായ ഭരണാധികാരികൾക്ക് കടലാസ് കൊക്കുകളെ അയച്ച് സമാധാനം കാംക്ഷിക്കുന്ന, ഭൂമിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നുമുണ്ടെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു.